ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രസ് ലെച്ചസ് അല്ലെങ്കിൽ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ടാപ്പ് ചെയ്യാം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് നന്നായൊന്ന് കട്ടയൊന്നും കൂടെ നല്ലവണ്ണം അരിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് പാൽപ്പൊടിയുടെ ചേർക്കാട്ടോ, ഞാനതിൽ മറന്നു പോയതാണ്. അപ്പോൾ ഞാനിവിടെ 1/3 സ്പൂൺ പാൽപ്പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനൊരു 3 സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത്, പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലോണം പതഞ്ഞ് വരണം കേട്ടോ. ഇപ്പോൾ മുട്ട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ലോണം പതഞ്ഞ് നല്ലൊരു ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ 50 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി അതുപോലെ ഞാനതിലേക്ക് ഓയിൽ കൂടെ, നമ്മുടെ വെജിറ്റബിൾ ഓയിൽ കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് ഒന്നങ്ങ് ലോ സ്പീഡിലാണ് ഒന്നങ്ങ് യോജിപ്പിച്ച് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, കുറച്ച് വിനാഗിരി ചേർത്തിട്ടൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 10 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുത്ത് അതൊന്ന് പാനൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഈ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിനി ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റാണ് വെച്ചത്. ഇപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു പുഡിംഗ് ട്രേയിലേക്കാണ് കേട്ടോ നമ്മുടെ മിൽക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ മിൽക്ക് കേക്കിലേക്ക് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഒരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ 1 കപ്പ് മിൽക്ക് ഞാനൊന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിച്ചുള്ളത്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രസ് ലെച്ചസ് കേക്കിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിലേക്ക് കേക്കൊന്ന് വെക്കാം.
ഇനി ഒരു ഫോക്ക് ഉപയോഗിച്ചുകൊണ്ട് കേക്ക് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി അതിലേക്ക് കേക്കിൻ്റെ മേലേക്ക് നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കേക്കൊന്ന് നന്നായിട്ടൊന്ന് നനഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഏത് നോസിൽ ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ കേക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിപ്പോൾ കുറച്ച് ബദാമാട്ടോ എടുത്തിട്ടുള്ളത്. ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് മുകളിലാകെ ഒന്ന് തൂവിക്കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സോസ് കൂടെ ഒന്ന് ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.